നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിൽ പ്രമേഹ രോഗികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രമേഹ രോഗം മൂലം മറ്റ് പല അവയവങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കാറുണ്ട്. മിക്കവാറും എല്ലാ അവയവങ്ങളുടെയും സംരക്ഷണവും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ പൂർണ്ണമായും ശ്രദ്ധ നൽകാത്ത ഒരു അവയവമാണ് പാദങ്ങൾ. പ്രമേഹ രോഗികളുടെ പാദ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇക്കാര്യമാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ ചർച്ച ചെയ്യുന്നത്. നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം കിംസ് ഹോസ്പിറ്റലിലെ ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ സി നച്ചന്ദ്രൻ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, പലപ്പോഴും ഈ പ്രമേഹ രോഗികൾ അല്ലെ പാദ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ അത്ര ശ്രദ്ധ കൊടുക്കാറുണ്ടെന്ന് തോന്നിയിട്ടില്ല. എന്താണ് ഇതിന്റെ ഒരു അത്യാവശ്യം അല്ലെങ്കിൽ ആവശ്യകത എന്നൊന്ന് പറയാമോ ഡോക്ടർ? തീർച്ചയായും. നമ്മൾ പ്രമേഹത്തിനെ കുറിച്ച് നമ്മൾ ആദ്യം ആലോചിക്കുമ്പോൾ പ്രമേഹം കൊണ്ടുണ്ടാകുന്ന കുഴപ്പങ്ങളും നമ്മൾ ആദ്യം വിസിബിളായിട്ട് കാണുന്നത് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെയാണ്. കാലിൻ്റെ കാര്യത്തിൽ നമുക്കെപ്പോഴും കാലിൽ മുറിവ് വന്നാൽ പ്രമേഹമുള്ളവർക്ക് ഉണങ്ങത്തില്ല, അല്ലെങ്കിൽ മുറിവ് ഹീൽ ചെയ്യാൻ താമസം വരുന്നു, ഇത് മാത്രമാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു കൺസെപ്റ്റ്. പക്ഷേ നമ്മുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് റോഡ് ആക്സിഡൻസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആംപ്യൂട്ടേഷൻ, അതായത് അവയവങ്ങൾ കാല് മുറിച്ചു മാറ്റേണ്ടി വരുന്ന ഏറ്റവും വലിയ കാരണം ആക്സിഡൻസ് കഴിഞ്ഞാൽ രണ്ടാമത്തത് പ്രമേഹമാണ്. അപ്പം അത് ബാക്കിയുള്ള അവയവങ്ങളുടെ പ്രശ്നങ്ങളുടെ ഇടയിൽ പലപ്പോഴും നമ്മളത് വിട്ടുപോകാറാണ് പതിവ്. പക്ഷേ ഇപ്പം പ്രമേഹ രോഗികളുടെ എണ്ണത്തിൽ തന്നെ ക്രമാതീതമായ വർധനവ് വന്നപ്പം കാലുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, കാലിലെ വ്രണങ്ങൾ, കാലിന് മുട്ടിന് താഴോട്ടുള്ള ആംപ്യൂട്ടേഷൻസ്, കാല് നഷ്ടപ്പെടൽ, വിരലുകൾ നഷ്ടപ്പെടൽ, ഇതെല്ലാം വളരെ പെട്ടെന്ന് അങ്ങ് കോമണായി. അപ്പോഴാണ് പോഡിയാട്രി അല്ലെങ്കിൽ പാദ സംരക്ഷണത്തിനെ കുറിച്ചുള്ള ഒരു പ്രത്യേക ഒരു പ്രത്യേക സ്പെഷ്യാലിറ്റി, പോഡിയാട്രി ഇപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് സ്പെഷ്യാലിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരാൻ തന്നെ കാരണം ഈ എണ്ണത്തിൽ വന്ന ക്രമാതീതമായിട്ടുള്ള വർധനയാണ്. അപ്പം നമുക്ക് പാദ സംരക്ഷണത്തിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടി വരും നാച്ചുറലി. ഡോക്ടർ, അപ്പോൾ ഈ പോഡിയാട്രി എന്ന് പറഞ്ഞാൽ പാദ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണെന്ന് മനസ്സിലായി. അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത്? നമുക്ക് പോഡിയാട്രി എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ, അല്ലെങ്കിൽ പാദ സംരക്ഷണം എന്ന് ഉദ്ദേശിക്കുന്നത് പാദങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കുക. പാദങ്ങൾ എല്ലാ ദിവസവും ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ദാനമാണ് നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം. നമ്മൾ സഞ്ചരിക്കുന്ന നമുക്ക് കാലുകൾ സ്ട്രോങ് ആയിട്ടുള്ളത് കൊണ്ടാണ്. നമ്മുടെ ഏറ്റവും കൂടുതൽ വെയിറ്റ്, നമ്മുടെ കാലിൻ്റെയും ശരീരത്തിൻ്റെ എല്ലാം വെയിറ്റ് വേറിയണത് കാലുകളാണ്. അപ്പോൾ ഈ പാദങ്ങൾ ദൈവം നമുക്ക് വളരെ നന്നായിട്ട് തന്നിട്ടുള്ള ഒരു കോംപ്ലക്സ് സ്ട്രക്ചറാണ്. ഒരുപാട് ലിഗമെൻസും മസിൽസും നെർവ്സും എല്ലാം കൂടെ ഉള്ള ഒരു സംഗതിയാണ് പാദങ്ങൾ. അത്രയും നല്ല മെക്കാനിക്സ് ഉള്ള ഒരു അവയവം വളരെ കുറവാണ് നമ്മുടെ ശരീരത്തിൽ. അപ്പം ഇതിനെ നമ്മൾ നന്നായിട്ട് കൊണ്ടുപോയില്ലെങ്കിൽ നമ്മുടെ സഞ്ചാരം അല്ലെങ്കിൽ നമ്മുടെ മൊബിലിറ്റി അത് അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ പാദ സംരക്ഷണം, എല്ലാ ദിവസവും പ്രമേഹമുള്ള ആൾക്കാർ എങ്ങനെ പാദങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കണം, പ്രശ്നങ്ങൾ വന്നാൽ നമ്മളത് എങ്ങനെ ട്രീറ്റ് ചെയ്യണം, എങ്ങനെയൊക്കെ നമുക്കതിനെ കണ്ടുപിടിക്കാൻ പറ്റും. പണ്ടൊക്കെ ആണെങ്കിൽ ഒരാളിന് കാലിന് പ്രശ്നം വന്ന് കാല് മുറിച്ച് മാറ്റുന്ന ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ആശുപത്രിയിൽ പോവുക. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ 90% ഈ മുറിച്ചു മാറ്റുന്ന പ്രക്രിയയും നമ്മൾ സമയത്തിനുള്ള ഇൻ്റർവെൻഷൻ കൊണ്ട് നമുക്കത് ഒഴിവാക്കാൻ പറ്റും. ഡോക്ടർ, എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ പ്രമേഹ രോഗികളിൽ തന്നെ ചിലരിൽ കാലിലൊക്കെ ഉണ്ടാകുന്ന വ്രണങ്ങൾ പഴുക്കുന്നു, അല്ലെങ്കിൽ കാലൊക്കെ മുറിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. എന്നാൽ ചിലരിൽ ഇത്തരം പ്രവണത കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ആവില്ലേ ഈ പാദ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഇത്രയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, ചിലരിൽ മാത്രം ഇത് കണ്ടുവരുന്ന ഒരവസ്ഥ? അല്ല, അതിൻ്റെ ആൻസർ ഇല്ലെങ്കിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് പ്രമേഹത്തിൽ മെയിനായിട്ടുള്ളത്. ഒന്ന്, ഞരമ്പുകൾക്കുണ്ടാകുന്ന, അതായത് നെർവ്സിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട്, ന്യൂറോപ്പതി എന്ന് പറയാം ഞങ്ങളുടെ ഭാഷയിൽ, ഈ ഞരമ്പുകളുടെ പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് സംവേദനക്ഷമത, അതായത് നമുക്ക് കാലിൽ മുട്ട് തെറ്റിയാൽ പൊട്ടിയാലോ ഒന്നും നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ഈ സംവേദനക്ഷമതയുടെ കുറവ് ഒരു കാരണം. രണ്ടാമത്തെ സംഗതി, കാലിലോട്ടുള്ള രക്തപാച്ചിൽ തന്നെ കുറവ് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാണ് വാസ്കുലാരിറ്റി എന്ന് പറയുക. അതായത് കാലിൽ സാധാരണ രീതിയിൽ ഹൃദയത്തിൽ നിന്ന് പമ്പ് ചെയ്ത് കാലിലോട്ടെത്തുന്ന അത്രയും അളവിൽ രക്തം കാലിലോട്ടെത്താതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് പലപ്പോഴും ഡയബറ്റീസിൽ ഇത് രണ്ടും ഉണ്ടാവും, ഞരമ്പുകളുടെ പ്രശ്നങ്ങളും ഉണ്ടാവും, അതുപോലെ തന്നെ ഈ രക്തപാചിൻ്റെ കുഴപ്പം ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും കൂടെ വരുമ്പോൾ നമുക്ക് ഒരു കാര്യമല്ല മാനേജ് ചെയ്യേണ്ടി വരണം. ഈ രണ്ട് കാര്യങ്ങൾ ശരിയാക്കിയാൽ മാത്രമേ കാലിൻ്റെ കാര്യങ്ങൾ ശരിയാവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ സാധാരണ രീതിയിൽ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, രോഗികൾ ആശുപത്രി വരുമ്പോൾ ഡോക്ടർമാർ കാല് സാധാരണ ഡയബറ്റീസ് ഉള്ളവരുടെ അറ്റ്ലീസ്റ്റ് മാസത്തിൽ ഒരിക്കലെങ്കിലും ഡോക്ടർമാർ കാല് നോക്കണമെന്നുള്ളതാണ്. എസ്പെഷ്യലി ഡയബറ്റീസ് ട്രീറ്റ് ചെയ്യുന്നവരും പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ എല്ലാ മാസവും അറ്റ്ലീസ്റ്റ് പേഷ്യൻസിൻ്റെ കാല് നോക്കണം, അവരെ ട്രെയിൻ ചെയ്യിക്കണം എന്തൊക്കെയാണ് കാല് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഒരു പ്രോബ്ലം വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആശുപത്രി കൊണ്ടുവരാനും അതിൻ്റെ കൂടെ തന്നെ ഈ ടെസ്റ്റുകളുണ്ട് നമുക്ക്, ഈ അസുഖങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ നിയന്ത്രിക്കുന്നത്, എങ്ങനെയാണ് ഷുഗർ കൺട്രോൾ കുറേ കൂടെ വരണമെങ്കിൽ അതിനെന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, കാല് നമ്മളെങ്ങനെ കുറേ കൂടെ ശ്രദ്ധിക്കാം, നമ്മളെങ്ങനെ ഷൂസ് ഉപയോഗിക്കണം, ഏത് ടൈപ്പ് ഓഫ് സോക്സ് ഉപയോഗിക്കണം, കാലെങ്ങനെ ക്ലീൻ ചെയ്യണം, നഖം എങ്ങനെ വെട്ടണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പോഡിയാട്രിയുടെ ഭാഗമാണ്.
നമുക്ക് ഇപ്പൊ ഡോക്ടർ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ ഒരാൾക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ ഇപ്പം സാധാരണയായിട്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പിന് പോകണം, അതുപോലെ ഓരോ അവയവങ്ങളും. ഇതുപോലെ പാദസംരക്ഷണത്തിന് ഒരു പ്രമേഹ രോഗി എന്തെല്ലാം കാര്യങ്ങളാണ് തുടക്കം മുതൽ ചെയ്തു വെക്കേണ്ടത്? ഇപ്പൊ ഞങ്ങൾ എല്ലായിടത്തും പറയുന്നത് ഫീറ്റ് ഫസ്റ്റ് ഫേസ് ലാസ്റ്റ് എന്നാണ്. നമ്മൾ മുഖം നോക്കണതിനേക്കാളും കൂടുതൽ നമ്മൾ കാല് നോക്കാൻ പ്രമേഹ രോഗികളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം മുഖം നമ്മൾ എല്ലാ ദിവസവും കണ്ണാടിയും നോക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ എത്ര പേര് നമ്മുടെ കാല് നോക്കുന്നുണ്ട്. മാത്രമല്ല കാല് നമുക്ക് നോക്കിയാൽ കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടാണ്. കാലിൻ്റെ അടിയിലുള്ള ഒരു പ്രശ്നം നമ്മൾ കാലിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാനും പറ്റത്തില്ല. അപ്പം നമുക്ക് വേണ്ടത് കാലുകൾ എങ്ങനെ നമ്മൾ നോക്കണം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പരിശോധിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള സെൽഫ് അവെയർനെസ്. അതായത് നമ്മൾ ഒരു പ്രമേഹമുള്ള ഒരാളാണെങ്കിൽ അയാൾ എല്ലാ ദിവസവും അയാളുടെ കാലുകൾ ഇൻസ്പെക്ട് ചെയ്യണം. മുട്ടിന് താഴോട്ട് തന്നെ തുടങ്ങണം. മുട്ടിന് താഴോട്ട് എവിടെയെങ്കിലും കട്ടുണ്ടോ, ക്രാക്സ് ഉണ്ടോ, എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടോ, വിരലുകൾ നമുക്ക് അകത്തി നോക്കാൻ പറ്റും. ഒരു കണ്ണാടിയുടെ ഫ്രണ്ടിലോട്ട് ഇരുന്നാൽ മതി. ഒരു കണ്ണാടിയുടെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഒരു സ്റ്റൂളിൽ കാല് വെച്ചതിന് ശേഷം നമുക്ക് കണ്ണാടിയിൽ തന്നെ കാണാമല്ലോ നമ്മുടെ കാലിൻ്റെ ബാക്ക് സൈഡ്. അപ്പം ബാക്ക് സൈഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ആംഗിളിൻ്റെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഹീലിൽ എവിടെയെങ്കിലും കട്ടുണ്ടോ, ഇതെല്ലാം നമുക്ക് കാണാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാലിൻ്റെ വിരലിൻ്റെ ഇടയിലുള്ള ഭാഗങ്ങളെല്ലാം നമുക്കൊന്ന് വിടർത്തി നോക്കാമെന്നുള്ളൂ. അപ്പം ബാക്കിലിരിക്കുന്ന കണ്ണാടിയിൽ അത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് എപ്പോഴെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ഒരു ചുവന്ന പാട് കണ്ടു, അല്ലെങ്കിൽ അവിടെ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ പോലെ ഒരു വെളുത്ത പാട് കണ്ടു, അപ്പോൾ ഉടനെ തന്നെ നമുക്ക് ആശുപത്രിയിൽ പോകണമെന്ന് നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകണം, അല്ലെങ്കിൽ അതിനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഇത് രണ്ട് കാലം നമ്മൾ നോക്കണം. പിന്നെ ചില സാഹചര്യങ്ങളിൽ ഇപ്പം നമുക്കൊരു പർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് ബ്ലൈൻഡ് സ്പോട്സ് ഉണ്ട്, എല്ലാ സ്ഥലത്തും ചിലപ്പോൾ നമ്മുടെ കണ്ണെത്തിയെന്ന് വരില്ല. ഈവൻ കണ്ണാടിയിൽ നോക്കിയാലും ഫാമിലി മെമ്പേഴ്സ് ഉണ്ടല്ലോ, അവരടുത്ത് പറയാൻ നമുക്ക് ഇത് എൻ്റെ കാലിൻ്റെ ഈ സൈഡൊന്ന് നോക്കിയപ്പം അവർക്ക് നമ്മളടുത്ത് പറഞ്ഞുതരാൻ പറ്റും. ഈ പ്രമേഹ രോഗികൾ ചെയ്യേണ്ടുന്ന പാദത്തിൻ്റെ ഈ ഒരു നോട്ടം, അത് സ്ഥിരമായിട്ട് എല്ലാ പ്രമേഹമുള്ള ആൾക്കാരും അറ്റ്ലീസ്റ്റ് ഡെയിലി അല്ലെങ്കിൽ ഒന്നരോട്ടുള്ള ദിവസങ്ങളിലെങ്കിലും ഉറപ്പായിട്ടും നമ്മൾ ചെയ്തിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡോക്ടർ, എന്തെല്ലാം ഉപകരണങ്ങളാണ് ഈ പാദ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ വന്നാൽ ഉപയോഗിക്കുന്നത് ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്? അതെ, നമുക്കൊരാളിന് സാധാരണ രീതിയിൽ രോഗികൾ ആശുപത്രി വരുമ്പോൾ പറയുന്ന ഒരു കാര്യം, ഡോക്ടർ എനിക്ക് കാലിന് വേദനയുണ്ട്, കാലിൽ പുകച്ചിലുണ്ട്, കാലിന് ഭയങ്കര മരയിപ്പാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയും. പിന്നെ ചില ആളുകൾ പറയും എനിക്ക് ഈ മുറിവ് വന്നിട്ട് ഒരു വർഷമായി, അല്ലെങ്കിൽ 6 മാസമായി, ഉണങ്ങുന്നില്ല, ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് കഴിച്ചു, ആൻറ്റിബയോട്ടിക്സ് കഴിച്ചു, ഉണങ്ങുന്നില്ല. ചിലർ പറയും എനിക്ക് കാലിന് ഭയങ്കര വേദനയാണ്, പക്ഷേ നോക്കുമ്പോൾ ഒരു പ്രശ്നമല്ല. ചിലർ വരുന്ന വെറും നീരുമായിട്ടാണ്. അപ്പം നമുക്ക് ഈ പറയുന്ന ലക്ഷണങ്ങളെല്ലാം നമുക്ക് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ സാധാരണ രീതിയിൽ ആദ്യം നോക്കുന്നത് ഈ വരുന്ന ആളിന് നമ്മൾ വിചാരിക്കുന്ന അത്ര ഷുഗർ കൺട്രോൾ ഉണ്ടോ, പ്രമേഹാവസ്ഥ നിയന്ത്രണത്തിലാണ്. അപ്പം നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് വരേണ്ടത് പ്രമേഹം നിയന്ത്രിക്കാനാണ്. അപ്പം നമ്മൾ കാല് പ്രമേഹം നിയന്ത്രിക്കാതെ കാല് പരിശോധിച്ചിട്ട് ചികിത്സിച്ചിട്ട് ഒന്നും കാര്യമില്ല. അപ്പം പ്രമേഹം നിയന്ത്രിക്കാനുള്ള സ്റ്റെപ്സ് നമുക്കെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ കാലിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ ഉണ്ടോ, നമുക്കതിന് മനസ്സിലാക്കാനായിട്ട് ടെസ്റ്റുകളുണ്ട്. കാലിൽ നമുക്ക് ഡോപ്ലർ എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് കാലിൻ്റെ രക്തപാച്ചിൽ മനസ്സിലാക്കാൻ പറ്റും. നമുക്കൊരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അതിന് ശേഷം സംസാരിക്കാം. ഹലോ ഹലോ ഹലോ, എനിക്ക് ഡോക്ടർ ലൈവ് ആണ്, സംസാരിച്ചോളൂ. 45 വയസ്സുണ്ട്, 10 വർഷമായി ഈ ഷുഗർ തുടങ്ങിയിട്ട്. ഹലോ, അതെ ഇപ്പൊ എന്റെ കാലിന് നടുവാടി, പാദത്തിന് നടുക്ക് രാവിലെയൊക്കെ എഴുന്നേക്കുമ്പോ ഒരു വേദന പോലെ വരുന്നുണ്ട്, ഒരു വലിച്ചിലി പോലെ കാലിന്റെ സെന്ററില്. അതെ അതെ അതെ. എന്നിട്ട് ഡോക്ടറിനെ കാണിച്ചോ? മരുന്ന് ഞാൻ കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്, ഞാൻ പ്രത്യേകിച്ച് ഡോക്ടറോട് പറഞ്ഞൊന്നുമില്ല. അപ്പൊ ഞാൻ ഈയിടെ രാവിലെ നടക്കാറുണ്ടേ, അപ്പൊ അതിന്റെ ആയിരിക്കുന്ന വിചാരിച്ചു. നമ്മള് ഷൂസ് ഉപയോഗിച്ചിട്ട് തന്നെ ആണോ നടക്കുന്നത്? ഷൂ ഇട്ടിട്ടാണോ നടക്കുന്നത്? ഷൂ അല്ല, സാധാരണ സ്ലിപ്പർ ചെരുപ്പാ ഉപയോഗിക്കുന്നത്. ആ, അപ്പൊ അത് എനിക്ക് തോന്നുന്നു നമ്മൾ നടക്കുമ്പോഴത്തേക്കും നമ്മൾ കല്ലിലൊക്കെ കയറുന്നുണ്ടല്ലോ, അവിടെ ഇവിടെയൊക്കെ നമ്മളൊരു സ്മൂത്തായ സ്ഥലത്തല്ലല്ലോ നടക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സോക്സ് വേണം, കോട്ടൺ സോക്സ്. അതിന്റെ കൂടെ തന്നെ നല്ല ബോക്സി ആയിട്ടുള്ള ഒരു വാക്കിംഗ് ഷൂസും വേണം മാഡത്തിന്. അപ്പൊ നമ്മൾ ഇത് രണ്ടും ഇല്ലാണ്ട് ഈ സാധാരണ ഉള്ള ചപ്പലിട്ട് നടക്കുന്നതിന്റെ ഒരു ഇഷ്യൂ അതിനകത്ത് ഉണ്ടാകാം. അപ്പൊ മാഡം ആദ്യം ഒരു കാര്യം ചെയ്യും, എന്തായാലും ഡോക്ടറിനെ ഒന്ന് കാണിച്ചിട്ട് കാലിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലെന്നൊന്ന് ഉറപ്പ് വരുത്തിക്കോളൂ. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു വാക്കിംഗ് ഷൂസ് പ്രോപ്പറായിട്ട്, അതായത് കുറച്ച് വലിപ്പമുള്ള, നമ്മൾ നന്നായിട്ട് ഫിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സോക്സും ഷൂവും ഉപയോഗിച്ചിട്ട് നടക്കുന്നതായിരിക്കും കുറെ കൂടെ നല്ലത്. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ നമ്മൾ അശ്രദ്ധമായിട്ട് വിട്ടുകളയുന്ന കാര്യങ്ങളാണ്. അടുത്ത ഒരു കോളിലേക്ക് പോകണം. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ ഹലോ, പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ,
ഡോക്ടർ ഇപ്പൊ പറഞ്ഞ ഇപ്പം സ്ലിപ്പറാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഷൂ ഉപയോഗിക്കേണ്ടത് എപ്പോഴാണ്, എന്തുകൊണ്ടാണ് ഈ ഷൂ ഉപയോഗിക്കണം എന്ന് പറയുന്നത്? നമ്മള് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മിക്കവാറും നമ്മൾ രാവിലെ പോയിട്ട് ഒരു ഷൂസ് വാങ്ങിച്ചെന്ന് വിചാരിക്കും, ആ ഷൂസ് നമുക്ക് അപ്പോഴും നല്ല ഫിറ്റായിരിക്കും. വൈകിട്ട് നമ്മൾ വീട്ടിൽ ഒന്ന് നോക്കി നോക്കുക, ആ ഷൂ നമുക്ക് ടൈറ്റായിട്ട് തോന്നും. അപ്പോൾ പ്രമേഹമുള്ള ആളുടെ അടുത്ത് ഞാനെപ്പോഴും അഡ്വൈസ് ചെയ്യണം, നിങ്ങൾ ഒരു ഷൂ മേടിക്കാൻ പോകുമ്പം നിങ്ങൾ വൈകിട്ട് പോയിട്ട് ഷൂ മേടിച്ചോളൂ. കാരണം വൈകിട്ട് വാങ്ങിക്കുന്ന ഷൂ നിങ്ങൾക്ക് കറക്റ്റ് ഫിറ്റ് ആയിരിക്കും. കാരണം കുറച്ച് സ്വെല്ലിംഗ് നമുക്ക് എന്തായാലും രാവിലോട്ട് വൈകിട്ട് ആകുമ്പോഴത്തേക്കും ഉണ്ടാവും. മിക്കവാറും പ്രമേഹമുള്ളവരെല്ലാം അത്യാവശ്യം വണ്ണമുള്ളവരും കാലിൽ വേറെ പ്രശ്നങ്ങളുള്ളവരൊക്കെ ആയിരിക്കും. ഇവരെല്ലാവരും രാവിലെ പോയി ഷൂ വാങ്ങിച്ചിട്ട് വൈകിട്ട് ആകുമ്പോഴത്തേക്കും ഷൂ ടൈറ്റ് ഫിറ്റിംഗ് ആയിട്ട് തോന്നും. ഡോക്ടർ, എനിക്ക് തോന്നുന്നു പ്രമേഹ രോഗികൾക്ക് മാത്രമല്ല ഈ ഷൂ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കാര്യം തന്നെയാണ്, വൈകിട്ട് ഷൂസ് വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വളരെ കൂർത്തിരിക്കുന്ന അറ്റമുള്ള ഷൂ ഉണ്ടല്ലോ, അപ്പോൾ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ നമുക്ക് 5 വിരലുകളുള്ളത് ഈ വിരലുകൾ തമ്മിൽ ഇങ്ങനെ വളരെ അടുത്തായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ വിരലുകൾ തമ്മിലൊക്കെ ഉള്ള റബ്ബിങ് നമ്മൾ ഈ കൂർത്തിട്ടിരിക്കുന്ന ഷൂസിൽ വളരെ കൂടുതലാണ്. പക്ഷെ നമുക്കൊരു കുറച്ച് ബോക്സി ആയിട്ടുള്ള ഷൂസ് നോക്കൂ, അതിനകത്ത് നമ്മുടെ 5 ഫിംഗേഴ്സിനെയും 5 ടോസിനെയും മര്യാദയ്ക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അപ്പം നമുക്ക് വേണ്ടത് ഈ സ്പേസാണ്. അപ്പം നമ്മളിങ്ങനെ ഒത്തിരി കൂർത്തിട്ടുള്ള ഒരു ഷൂ മേടിക്കുന്നതിനേക്കാളും പ്രമേഹമുള്ളവർ കുറച്ച് ബോക്സി ആയിട്ടുള്ള ഈവനിങ്ങിൽ തിരഞ്ഞെടുക്കുന്ന ഷൂ ആയിരിക്കും നമ്മൾ സഹായിക്കും. മറ്റൊരു കോളിലേക്ക് പോകണ്ടോ? അതെ അതെ. ഹലോ 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 ഡോക്ടറോട്. ഹലോ, പിന്നെ എന്റെ കാല് രാവിലെ എണീക്കുമ്പോ പാദത്തിന് ഒരു വേദന വരും. പ്രമേഹമുണ്ടോ? പ്രമേഹമുണ്ടോന്ന് ഇതുവരെ ഇപ്പൊ 2 കൊല്ലം കൊണ്ട് നോക്കുന്നില്ല, അതിന് മുമ്പ് നോക്കിയപ്പോ ഇല്ലായിരുന്നു. 2 കൊല്ലം ഒരു വളരെ വലിയ ഗ്യാപ്പ് ആണല്ലോ. 2 കൊല്ലത്തിന്റെ ഇടയിൽ നമ്മൾ നോക്കേണ്ടതല്ലേ ഷുഗർ ഉണ്ടോ? വലത്തെ കാലിനേ ഉള്ളു, ഇടത്തെ കാലിനില്ല. ആഹാ, അമ്മച്ചി ഈ യൂറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഹലോ ഹലോ ചെയ്തിട്ടില്ല. ഹലോ ഹലോ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ഒരു കാലിന് മാത്രം വരുന്ന വേദന, അത് ഈ പ്രമേഹ സംബന്ധമായിട്ടുള്ള കാലിന്റെ കുഴപ്പമായിരിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പം നമുക്ക് വേണ്ടത് അമ്മ ആദ്യം ചെയ്യേണ്ടത് ഈ യൂറിക് ആസിഡിന്റെ ടെസ്റ്റ് ഒന്ന് ചെയ്തോളൂ. കാരണം യൂറിക് ആസിഡിന്റെ അളവ് ശരീരത്തിൽ കൂടിയാലും ഇതേപോലത്തെ ചില വേദനകൾ വരാറുണ്ട് പാദത്തിൽ. അത് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു വിദഗ്ധനായ ഡോക്ടറിനെ കണ്ടിച്ചിട്ട് അതിന് ചെക്കപ്പ് നടത്തുകയാണ് വേണ്ടത്. എന്തായാലും ഒരു ബ്ലഡ് ടെസ്റ്റ്, അതായത് പ്രമേഹം ഉണ്ടോന്ന് പരിശോധിക്കുന്നതിനുള്ള ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. 2 വർഷത്തിന് മുമ്പാണല്ലോ അവസാനമായിട്ട് നോക്കിയിരിക്കുന്നത്.